നെക്സ്റ്റ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഇന്റഗ്രേഷനിൽ ഒരു പ്രോബ്ലം റൂട്ട് ക്വാഡ്രാറ്റിക്. പ്രോബ്ലം ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ഇന്റഗ്രേഷനിൽ റൂട്ട് ക്വാഡ്രാറ്റിക്. റൂട്ട് ക്വാഡ്രാറ്റിക് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന സ്ഥിരം ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഇന്റഗ്രേഷൻ റൂട്ട് ക്വാഡ്രാറ്റിക്, എങ്ങനെ റൂട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ടോപ്പിക്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം അറിയുന്നതിൻ്റെ മുന്നേ നമ്മൾ ഇന്റഗ്രേഷനിൽ പഠിച്ച ഒരു റിസൾട്ടാണ് ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ഡി എക്സ്, റിസൾട്ട് ഇതാണ്, എക്സ് ബൈ ടു ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ടു ലോഗ് ഓഫ് മോഡ് എക്സ് പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ളത്. ഈ റിസൾട്ടിൻ്റെ ബേസിലാണ് നമ്മൾ റൂട്ട് ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്യാൻ പോകുന്നത്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ എങ്ങനെ നോക്കുക സോൾവ് ചെയ്യുക എന്നുള്ളത്. ഫസ്റ്റ്, ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടത് ഇതിനെ സം ഓഫ് സ്ക്വയർ ആയിട്ട്, നിങ്ങൾ ചെറിയ പത്താം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, പത്താം ക്ലാസ്സിൽ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സ്ക്വയേഴ്സ് ആക്കിയിട്ട് നമ്മൾ എഴുതാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്, കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ എന്ന് പറയും. അപ്പോൾ ഓൾറെഡി പ്ലസ് ടു ഒക്കെ ആകുമ്പോൾ ചിലപ്പം ഫോർഗോട്ട് ആയിട്ടുണ്ടായിരിക്കും മെത്തേഡ്സൊക്കെ. അപ്പോൾ ജസ്റ്റ് ഫോർഗോട്ട് ആയ ആളുകൾ ജസ്റ്റ് നോക്കാം എങ്ങനെ ഇത് ചെയ്യാമെന്നുള്ളത്. വളരെ ഈസിയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ചെയ്യേണ്ടത് പ്രോബ്ലത്തിൽ നിന്നും ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ജസ്റ്റ് പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പിക്ക് ചെയ്തു. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇതാണ്, എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ഫൈവ് എന്നുള്ളതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതിനുശേഷം ഇതിൽ അപ്ലൈ ചെയ്യുന്ന ഒരു കോൺസ്റ്റൻറ്റ് നമ്പറിനെ നമ്മൾ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുകയാണ്. ഒരു കോൺസ്റ്റൻറ്റ് നമ്പറിനെ നമ്മൾ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏത് നമ്പറാണോ ആഡ് ചെയ്യേണ്ടത്, ഏത് നമ്പറാണോ സബ്ട്രാക്ടിങ് ഏത് നമ്പറാണോ ആഡ് ചെയ്യേണ്ടത്, ആ നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഒരു ചെറിയൊരു ഫോർമുല. ആ ഫോർമുല ഇതാണ്, സിമ്പിൾ ഫോർമുല, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹാഫ് ഇൻറ്റു കോഫിഷ്യൻ്റ് ഓഫ് എക്സ് ഓൾ സ്ക്വയർ. ഫോർമുല ഇതാണ്, ഹാഫ് ഇൻറ്റു കോഫിഷ്യൻ്റ് ഓഫ് എക്സ് ഓൾ സ്ക്വയർ. വാട്ട് ഈസ് കോഫിഷ്യൻ്റ് ഓഫ് എക്സ്? ഹിയർ കോഫിഷ്യൻ്റ് ഓഫ് എക്സ് ഈസ് നോട്ട് ടു, പോസിറ്റീവ് ടു. അല്ലെ, എപ്പോഴും എക്സ് പ്രോബ്ലം എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചെടുക്കണം, എക്സിൻ്റെ കോഫിഷ്യൻ്റ് ടു അല്ല, പോസിറ്റീവ് ടു. സോ പോസിറ്റീവ് ടു ഓൾവേസ് ടു, നോ പ്രോബ്ലം. സോ പോസിറ്റീവ് ടു ഓൾ സ്ക്വയർ. ഹിയർ ടു ടു ക്യാൻസൽ, വി ഗെറ്റ് വൺ സ്ക്വയർ, വൺ സ്ക്വയർ ആൾസോ വൺ. അപ്പോൾ നമ്മളിവിടെ നമ്പർ ആഡ് ചെയ്യുന്നത് വൺ ആണ്. നമുക്ക് നോക്കാം എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളത്. എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ഫൈവ് ആണ്. സോ പ്ലസ് വൺ ആഡ് ചെയ്തു, മൈനസ് വൺ സബ്ട്രാക്ട് ചെയ്തു. അല്ലേ, ഇത് ഇക്വേഷൻ അല്ലെങ്കിൽ ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ നോട്ട് ചേഞ്ച്ഡ്. അല്ലേ, പ്ലസ് വൺ ആഡ് ചെയ്തു, മൈനസ് വൺ എന്ത് ചെയ്തു, ഞാൻ സബ്ട്രാക്ട് ചെയ്തു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിനെ എഴുതുന്നത് കംപ്ലീറ്റിംഗ് സ്കോർ ഞാൻ എഴുതാൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് എക്സ്, നമ്മളെ റിസൾട്ട് വൺ സ്ക്വയർ ആണ്. കുറേ പേർ കൺഫ്യൂഷൻ ആണ്, എഴുതാൻ ട്രിക്കാണ് പറയുന്നത്, വൺ സ്ക്വയർ ആണ്. വണ്ണിൻ്റെ ഇവിടെ നമുക്ക് റിസൾട്ട് നോക്കിയാൽ അറിയാം പോസിറ്റീവ് ആണ്, അതുകൊണ്ട് എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതിനുശേഷം നമ്മൾ റിസൾട്ട് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൽ വെരിഫൈ ചെയ്യുക. ഈ റിസൾട്ടിന് എ സ്ക്വയർ പ്ലസ് ടു എ ബി ടു എക്സ് ഇൻറ്റു വൺ, സോ ടു എ ബി ടു എക്സ് പ്ലസ് ബി സ്ക്വയർ വൺ സ്ക്വയർ ആൾസോ വൺ, റിമൈനിങ് ടേം പോസിറ്റീവ് വൺ മൈനസ് വൺ. സോ എഗെയിൻ എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് ഫൈവ് മൈനസ് വൺ ഫോർ. ഫോർ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഫോർമുല നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ടു സ്ക്വയർ എന്ന് എഴുതാം. ഇപ്പം നമ്മൾ അല്ലേ, എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ഫൈവ് ആൾസോ ഈക്വൽ ടു എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ ടു സ്ക്വയർ. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെന്നെ കിട്ടും? ഈ റിസൾട്ട് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തെന്നെ അല്ലേ, സെയിം. നമുക്ക് നോക്കാം, എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് വൺ പ്ലസ് ഫോർ. സോ ഫൈനലി എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ഫൈവ്. നമുക്ക് ഇതേ സെയിം റിസൾട്ട് തന്നെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്ത അതേ റിസൾട്ട് തന്നെ വരും. സോ ഇതിനെ നമ്മൾ കംപ്രസ് ചെയ്ത ഫോമാണ് എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ. സോ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് പ്രോബ്ലത്തിൽ നമ്മൾ എന്ത് ചെയ്യും, റൂട്ട് ആ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ ടു സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. അതിനുശേഷം ഇൻറ്റഗ്രേഷൻ്റെ ഡയറക്റ്റ് റിസൾട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ബൈ ഹാർട്ട് ചെയ്ത റിസൾട്ട് എക്സ് ബൈ ടു ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, ആ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. സോ ഹിയർ വാട്ട് ഈസ് എസ്? ഇവിടെ എക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞ പാർട്ട് എക്സ് പ്ലസ് വൺ ആണ്, എക്സിൻ്റെ സ്ഥാനത്ത് അല്ലേ. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ എന്തുണ്ട്, ഫംഗ്ഷൻ ടോട്ടലി എന്താണ്, എക്സ് പ്ലസ് വൺ ആണ്. അപ്പോൾ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യണം, എക്സ് പ്ലസ് വൺ ബൈ ടു റൂട്ട് ഓഫ് അല്ലേ ഈ ടോട്ടൽ ഫംഗ്ഷൻ എക്സ് ബൈ ടു ഇൻറ്റു ഈ ടോട്ടൽ ഫംഗ്ഷൻ, അത് അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ടു. വാട്ട് ഈസ് എ? ഹിയർ എ ഈസ് ടു. സോ എ സ്ക്വയർ ബൈ ടു ലോഗ് ഓഫ് നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ഇറേസ് ചെയ്യാം.
log of mod x means x plus 1 plus root of total function x plus 1 whole square plus 2 square plus c. Finally, answer is over. When we finally simplify 2 square 4 and 4 by 2 cut it, simplify. If we already have x plus 1 whole square plus 2 square, what is the result? Expand it again. X square plus 2x plus 5. So just expand it. 2 square means 4. 4 by 2 means also 2. Log of x plus 1 plus. Simplify the x square plus 2x plus 5 plus. This is the final answer. But very easy to solve root quadratic. Okay?